സാധാരണ ചെയ്യുന്നതിനും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്നൊരു കോട്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഞാനത് യൂസ് ചെയ്തിരുന്ന ശില്പതാറാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇപ്പോൾ സാധാരണ എടുത്തിരിക്കുന്നത് നമ്മുടെ മണ്ണിൻ്റെ സാധാരണ പോട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ശരിക്കും ഡിസ്റ്റംബറൊന്നും അടിക്കുന്നില്ല, സാൻഡ് പേപ്പർ മാത്രമൊന്നും ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഡിസ്റ്റംബർ അടിക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യണേ. അപ്പോൾ ഡിസ്റ്റംബർ അടിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പിടിക്കാൻ എളുപ്പത്തിനും പിന്നെ ശില്പകാർ ഒട്ടിക്കുമ്പോഴും നമുക്ക് കുറച്ച് അത് സ്റ്റിക്കാവാൻ എളുപ്പം, അതുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഡിസ്റ്റംബർ അടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് വേണ്ടത് ശില്പകാറാണ്. ശില്പകാറെടുത്തിട്ട് ഇപ്പോൾ ശില്പകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ രണ്ട് പീസായിട്ടാണ് ഒരു ബോക്സിനകത്ത് വരുന്നത്. അതിനെ നമ്മളെടുത്ത് ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബോക്സിനകത്ത് രണ്ട് പീസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു രണ്ട് പീസ് എടുത്ത് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളത് ഈക്വലായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ കുഴച്ച് കഴിഞ്ഞ് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞാലും എത്ര ദിവസം കഴിഞ്ഞാലും അത് ഡ്രൈ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുറച്ചും കൂടെ കുറേശ്ശെ കുറച്ചും എടുത്ത് അത്ര ശ്രദ്ധയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങില്ല. നമ്മളിപ്പോൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ഈക്വലായിട്ട് ഇങ്ങനെ താഴെ വെച്ച് ഒരു ബ്ലേഡ് എടുത്ത് നമുക്കൊപ്പം കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടും രണ്ട് കളറായിരിക്കും. അത് രണ്ട് കളർ, ഇത് രണ്ട് പീസും കൂടി നമ്മൾ ഒരുമിച്ച് കുഴച്ചെടുക്കണം. അത് ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കയ്യിൽ അത് വല്ലാണ്ട് സ്റ്റിക്കാവാണ്ടിരിക്കാൻ വേണ്ടി നല്ലത് കുറച്ച് ടാൽക്കം പൗഡർ തന്നെയാണ്. ഇപ്പോൾ ടാൽക്കം പൗഡർ അല്ല, നമുക്കതിന് ചോപ്പ് പൗഡർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ടാൽക്കം പൗഡർ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, നമുക്കത് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാകും. പൗഡർ വല്ലാണ്ടിട്ട് കുഴക്കുകയല്ല ചെയ്യണേ, കുറച്ചൊന്നും ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ വല്ലാണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കയ്യിലോട്ടിട്ടിട്ട് ഇത് എളുപ്പത്തിന് ഇതായി ഇങ്ങനെയാണ് കുഴക്കേണ്ടത്. ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും മറക്കി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇത് രണ്ട് കളറായിട്ട് തന്നെ ഇരിക്കുന്നതല്ല, ഇതുപോലെ ഇരിക്കരുത്. നമ്മളിത് കുഴച്ച് വരുമ്പോൾ ഒറ്റ കളറിലിരിക്കണം. അതാണ് കുഴച്ച് കഴിയുന്നതിൻ്റെ ഒരു കണക്കതാണ്. പൗഡർ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മാത്രം എടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒറ്റ കളറിലേക്ക് നമുക്ക് ശില്പകാരനെ നമ്മൾ ഒറ്റ കളറിൽ മിക്സ് ചെയ്തെടുക്കും. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതിലേക്ക് ചെയ്യുന്ന വർക്ക് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനൊരു പേപ്പറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ പൗഡർ ഇട്ട് ഇത് ശില്പകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ടൈൽസ് അതെന്തെങ്കിലും അങ്ങനെ നല്ല അങ്ങനെ എന്തെങ്കിലുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് അവിടെ സ്റ്റിക്കായി പോകും, നമ്മൾ ചെയ്യുന്ന ആ ഏരിയയിൽ സ്റ്റിക്കായി പോകും. പേപ്പർ മതി, പേപ്പറിൽ ഇട്ടിട്ട് കുറച്ച് പൗഡറും കൂടെ അവിടെ ഇട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കും. ഇങ്ങനെ ഉരുട്ടിയാൽ മതി, ഇങ്ങനെ ഉരുട്ടി 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 നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ സ്ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് പറ്റാവുന്നത്ര നീളത്തിലോട്ട് എടുക്കാം, പറ്റാണ്ടാവുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത പീസ് റെഡിയാക്കാം. ഇപ്പം നമ്മളിങ്ങനെ സ്ട്രിപ്പുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഒരു കുറച്ച് ഡ്രൈ ആയിട്ട് ചെയ്യാനാണ് നല്ലത്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ശില്പകാർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഏത് പൊസിഷനിലാണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ പൊസിഷനിൽ അങ്ങ് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് തന്നെ അതിനെ സ്ട്രിപ്പാക്കി മാറ്റി വെച്ചിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് ഒട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിക്കാനുള്ള എളുപ്പത്തിനാണ്, ശകലം ഡ്രൈ ആയിട്ട്. പിന്നെ ഇതിനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ തിക്നെസ്സിലെടുക്കണം, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഇത് ശില്പകാരൻ്റെ ഇതെടുക്കുന്ന സമയത്ത് ഒരേ തിക്നെസ്സിൽ വന്നാലാണ് ശരിക്കും നമ്മൾ ത്രെഡ് ഒട്ടിച്ച പോലെ അല്ലെങ്കിൽ ലൈനർ ഇട്ട പോലെ കറക്റ്റായിട്ട് കിട്ടും. കുറച്ച് സ്ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് എങ്ങനെ സ്റ്റിക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം.
പോട്ട് നമുക്ക് ഇങ്ങനെ നേരെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ചെയ്യാം. ഏതാണ് നമ്മുടെ സൗകര്യം പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാനുള്ള എളുപ്പത്തിന്, പിന്നെ കയ്യിലോട്ടൊന്ന് എടുത്തു പിടിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇത്ര ഒരു എരി വിട്ടിട്ടുണ്ട്, അവിടെ നമുക്ക് താഴേക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സ്ലാൻഡ് ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണേ അങ്ങനെ കൊടുക്കണമെങ്കിൽ വേണമെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ ജസ്റ്റ് ഇങ്ങനെ അത് ലൈൻ അങ്ങ് വരച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ വെച്ച് കൊടുക്കാം. എളുപ്പമാണ്, പിന്നെ ഇങ്ങനെ സ്ട്രിപ്പുകൾ കുറേ ഉണ്ടാക്കിയിട്ടിട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ്, ഹാഫ് സെറ്റ് ആവണവരെ നോക്കാവൂ, പിന്നെ ഉടനെ ചെയ്തു തുടങ്ങണം. അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇപ്പം നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇതിനെ കുളച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടാത്ത ഏരിയയിൽ നമുക്കങ്ങ് അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ശകലം മുകളിലേക്ക് കയറിയിട്ടുണ്ട്, അതിനെയും കട്ട് ചെയ്ത് മാറ്റാം. ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് കൂടി നമുക്ക് ഒരു ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നടുക്ക് കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വരാം, അതൊരു ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന പോലെ തന്നെ ഇടണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഈ സ്റ്റെപ്പുകൾ ഇട്ട് കൊടുക്കുക. ഒട്ടും അണ്ണീവനായിട്ട് തലങ്ങും വിലങ്ങും അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സ്റ്റെപ്പുകൾ ഇട്ട് ഇടേണ്ട രീതി ഇതാണ്. നമ്മൾ ഫെവിക്കോൾ ഇങ്ങനെ കൂടെ കൊടുക്കുക, ലൈൻ കൊടുക്കേണ്ട നമ്മൾ ചെയ്യേണ്ട ഏരിയയിലേക്ക് ഫെവിക്കോൾ കൊടുക്കുക, ഇതിനെ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ക്രോസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ കൂടി വശയിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ക്രോസ് ആയിട്ട് പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ചതിന് മുകളിൽ കൂടെ തന്നെ പശ ഇട്ടിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിപ്പോൾ മുഴുവനും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടില്ല, പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്നാലും ഇങ്ങനെ തന്നെ വരുള്ളൂ. സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസിനെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഏരിയയിൽ ഉണ്ട് ഒന്നും അറിയില്ല. നമുക്ക് പതുക്കെ ഒരു പൗഡർ ഇട്ട് അതിനകത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ചെറിയ പീസുകൾ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ വരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് അതിന് പ്രത്യേകിച്ച് ഇന്നൊന്നുമില്ല, നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ടായത്. അതിലൊത്തിരി സമയമെടുക്കുന്നത് നമ്മളത് ചെയ്ത് വരുമ്പോൾ ഞാനതുകൊണ്ട് ഇത് ചെയ്ത് നേരത്തെ ചെയ്ത് വെച്ചാൽ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അതല്ല നമുക്ക് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്പ്രേ നമുക്ക് ഇതുപോലെ ഗോൾഡ് സ്പ്രേ ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതിരിക്കുന്ന മെറ്റാലിക് ഗോൾഡാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇത് എടുത്തിട്ട് നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്യണം. ഒന്നായിട്ട് തന്നെ നല്ലോണം ഷേക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിലേക്ക് കിട്ടില്ല. ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഇതിനിപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാനാണ് ഞാനിത് പോട്ടിന് ഇത് ഇഷ്ടമൊന്നും കൊടുക്കാണ്ട് തന്നെ അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോകും. ഇതിപ്പോൾ ഒരു ആൻറ്റിക് ലുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നേരിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലായിടത്തും തന്നെ സ്പ്രേ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഒരു ഗോൾഡൻ കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ആൻറ്റിക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റംബർ അടിച്ച് കഴിയുമ്പോൾ ഈ ഒരു കളർ ആയിരിക്കില്ല, കളറിന് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കളർ അടിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്കൊരു ഒരു
കംപ്ലീറ്റ് ഗോൾഡ് ആയിട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് നാൾ വേറെ കളർ കൂടി എടുക്കുമ്പോഴത്തേക്കും അതിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിന് വേറെ കളർ എടുത്തത്. ഇത് ഫാബ്രിക് പെയിന്റ് ആണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഫാബ്രിക് പെയിന്റ് ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ വാർണിഷ് ഒക്കെ അടിക്കുവാണെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവും, അത് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഫാബ്രിക് പെയിന്റിന്. കുറച്ച് സമയം എടുക്കും നമ്മളത് നീറ്റായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ ഇത് പെയിൻ്റ് എടുത്തിട്ട് വിരലും കൊണ്ട് എടുത്താൽ മതി. നമ്മൾ ബ്രഷിലെടുത്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയാവില്ല. വിരലും കൊണ്ട് എടുത്തിട്ട് ബ്രഷ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോകരുത്, നമുക്ക് ഇത് മാത്രം കിട്ടിയാൽ മതി. അതും അങ്ങനെ മുഴുവനായിട്ടൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഇങ്ങനെ തൂത്ത് തൂത്ത് പോവാം. അല്ലെങ്കിൽ ചുമ്മാ ഗോൾഡായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് തൂത്ത് പോവാം. ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്യണമെന്ന് ബ്രഷ് വെച്ച് തൂത്ത് എങ്ങനെ പോയാലും അത് ഉള്ളിലേക്ക് പോകും. പിന്നെ നമ്മളിത് സ്പ്രേ ആയതുകൊണ്ട് നമുക്കത് പിന്നെ രണ്ടാമത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ തൊട്ട് തൊട്ട് ചെയ്താൽ മതി അങ്ങോട്ട്. ഇപ്പോൾ പെയിൻറ്റിങ് ഞാൻ എഴുതാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വരലോണ്ട് അത് തൂത്ത് കൊടുത്ത് ബാക്കി ഭാഗത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിനെ വാർണിഷിങ്ങുള്ള സാധനം എപ്പോഴും ചെയ്യുന്ന പോലെ ക്ലിയർ വാർണിഷ് കൂടെ അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവുക. ഇത് എളുപ്പമല്ല, ഇപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. കാരണം ശില്പകാരം കുറച്ച് കുറച്ച് നേരം അതിൻ്റെ ഒന്ന് ഡ്രൈ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാനുള്ള കുറച്ച് സമയം എടുക്കുള്ളൂ. പിന്നെ സ്പ്രേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ ഒട്ടും നേരം വെയിറ്റ് ചെയ്യേണ്ട, സ്പ്രേ പെയിൻ്റ് അടിച്ച ഉടനെ തന്നെ നമുക്ക് ഫാബ്രിക്കും കൊടുത്ത് ക്ലിയർ വാർണിഷും കൊടുത്ത് ഭംഗിയാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.